ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ ബൈക്കിന് എഞ്ചിൻ ഓയിൽ മാറാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറുന്ന സമയത്ത് കൃത്യമായിട്ട് 2000 to 2500 കിലോമീറ്ററിനകത്ത് വെച്ചിട്ട് നമ്മൾ എഞ്ചിൻ ഓയിൽ കൃത്യമായിട്ട് മാറാറുണ്ട്. എന്നാൽ എഞ്ചിൻ ഓയിൽ കൃത്യമായിട്ട് മാറിയാലും നമ്മൾ ഉപയോഗിക്കാറുള്ള ബൈക്കിന് എഞ്ചിൻ സ്റ്റക്കാവാനോ അല്ലെങ്കിൽ ക്രാങ്ക്, എഞ്ചിനകത്തുള്ള മെയിൻ പാർട്സാണ് ക്രാങ്ക്, അപ്പോൾ ഈ ക്രാങ്കിൻ്റെ ബെയറിങ്ങിൽ പോയിട്ട് ഭീകരമായിട്ടുള്ളൊരു സൗണ്ട് നമ്മുടെ വണ്ടിയുടെ എഞ്ചിനകത്തു നിന്ന് വരാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. പലരും ചോദിക്കാറുണ്ട് എന്താണ് ഇങ്ങനെ വരാനുള്ളൊരു കാരണം. ഞാൻ കൃത്യമായിട്ട് 2000 to 2500 കിലോമീറ്ററിനുള്ളിൽ കൃത്യമായി തന്നെ ഞാൻ എഞ്ചിൻ ഓയിൽ മാറാറുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാറ് എന്നുള്ളൊരു കാര്യം ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. എന്നാൽ ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. എങ്ങനെയാണ് വരാറുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് റോട്ടർ ഫിൽട്ടർ ഓരോ 5000 കിലോമീറ്റർ അനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് ക്ലച്ച് അഴിച്ച് റോട്ടർ ഫിൽട്ടർ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ റോട്ടർ ഫിൽട്ടർ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബൈക്കിൻ്റെ ക്രാങ്കിലേക്കുള്ള ഓയിൽ പമ്പിങ്, നമ്മൾ എഞ്ചിനകത്ത് ഓയിൽ ഒഴിച്ചാലും ക്രാങ്കിലേക്കുള്ള ഓയിൽ പമ്പിങ്ങിൻ്റെ ഫ്ലോ കുറയും. അതായത് ഓയിൽ പമ്പ് നേരെ പമ്പ് ചെയ്ത് ക്രാങ്കിനുള്ളിലേക്ക് എത്താതെ വരും. ഓയിൽ എത്താതിരുന്ന് കഴിഞ്ഞ് ഓവർ ഹീറ്റായിട്ട് തേയ്മാനം മൂലം നമ്മുടെ ബൈക്കിൻ്റെ ക്രാങ്കിൻ്റെ നീഡിൽ ബെയറിങ്, അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ ബെൻഡ് വരാനോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഹീറ്റിംഗ് മൂലം ക്രാങ്ക് കംപ്ലൈൻറ്റ് വരാനും സൗണ്ട് വരാനും എഞ്ചിൻ സീസാവാൻ വരെ ഉള്ളൊരു കാരണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്, ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടുനോക്കാം. നമുക്ക് റോട്ടർ ഫിൽട്ടർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ക്ലച്ചിൻ്റെ കവർ അഴിക്കണം. ക്ലച്ചിൻ്റെ കവർ അഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ചുറ്റു ബോൾട്ടുകളെല്ലാം ആദ്യം ഒന്ന് അഴിച്ചെടുക്കാം. ചുറ്റു ബോൾട്ടെല്ലാം അഴിച്ച് നമുക്ക് ഓയിലെല്ലാം ചോർത്തതിന് ശേഷം ഈ സൈഡിലായിട്ടാണ് നമുക്ക് റോട്ടർ ഫിൽട്ടർ വരാറ്. അപ്പോൾ ഈ റോട്ടർ ഫിൽട്ടറിനെ ഇളക്കി ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടിയുടെ ക്രാങ്കിലേക്കുള്ള ഓയിൽ പമ്പിങ് ബ്ലോക്ക് ആവുകയും ക്രാങ്കിലേക്ക് ഓയിൽ എത്താതിരിക്കുന്ന സമയത്ത് തന്നെ വണ്ടി എഞ്ചിൻ സൗണ്ടായിട്ട്, അതായത് ക്രാങ്ക് അടിയായിട്ട് മാറുകയും നല്ല സൗണ്ട് നമുക്ക് എഞ്ചിനിൽ നിന്നുണ്ടാവുകയും ചെയ്യും. ഇത് ഓരോ 5000 കിലോമീറ്റർ അനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാ വണ്ടികളിലും ചെയ്യണം. ഓയിൽ ഫിൽട്ടർ ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഫിൽട്ടറും എഞ്ചിൻ ഓയിലും ഒരുമിച്ച് മാറിക്കൊടുക്കുകയാണ് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഓയിൽ ഫിൽട്ടർ ഇല്ലാത്ത മോഡൽ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ 5000 കിലോമീറ്ററിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഈ 8-ൻ്റെ ചുറ്റു ബോൾട്ടിലെല്ലാം നമുക്ക് ഈ ക്ലച്ച് പറയുന്ന ആദ്യം തന്നെ അതിന് അഴിച്ച് മാറ്റാം. മുൻപ് ക്ലച്ച് അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് അഴിച്ചതിന് ശേഷം നമുക്ക് ഈ കാണുന്ന 3 സ്റ്റാറിൻ്റെ സ്ക്രൂകളൊന്ന് അഴിച്ചെടുക്കണം. ഈ 3 സ്റ്റാറിൻ്റെ സ്ക്രൂ അഴിച്ചെടുത്താൽ നമുക്ക് ഇതിനകത്ത് വരുന്ന കരടുകൾ കാണാൻ പറ്റും. ഇതിൻ്റെ ഫിൽട്ടർ, ഈ ഫിൽട്ടറിങ് ക്ലിയർ ആയിട്ട് നടക്കുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് കരടുകൾ വരാറുണ്ട്. അപ്പോൾ ഈ കരട് നമുക്ക് ഇളക്കി നിന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ക്രാങ്കിലേക്കുള്ള ഓയില് കറക്റ്റായിട്ട് സർക്കുലേഷൻ നടക്കത്തുള്ളൂ. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അഴിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ 3 സ്റ്റാറിൻ്റെ സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കാം. നമുക്ക് ഈ കാണുന്ന ഇതാണ് റോട്ടർ ഫിൽട്ടർ. അപ്പോൾ ഈ റോട്ടർ ഫിൽട്ടറിൽ ഇതേ കണക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് കരടുകൾ കാണാൻ പറ്റും. ഈ മെറ്റീരിയൽ അരയുന്നതാണ്, എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓയിലൊഴി അരയുന്ന മെറ്റീരിയലാണതായി കാണുന്ന ഇതാണ്. നമുക്ക് ചെറിയൊരു ചളി പോലെ നമുക്ക് ഈ കാണാൻ പറ്റും. ഇത് ഇളക്കി ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇത് കണക്ക് ഇതിനുള്ളിലേക്കും ഇത് കണക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും ഇളക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഒരു സ്പെഷ്യൽ ടൂൾസ് ബുള്ളറിട്ടാണ് നമ്മൾ ഇത് ഇളക്കുന്നത്. ആ ടൂൾസ് ഉപയോഗിച്ച് ഈ നെട്ടൊന്ന് അഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഇതൊന്ന് ഊരിയെടുക്കാം. ഫിൽറ്ററിനെ നമുക്കൊന്ന് ഊരിയെടുക്കാം. ഇവിടെ നമുക്കൊരു പാക്കിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു പാക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കിംഗും കൂടി റീപ്ലേസ് ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാക്കിംഗ് ഒന്ന് റീപ്ലേസ് ചെയ്തതിന് ശേഷം ഇതിനകത്തൊന്ന് ക്ലീൻ ചെയ്യുക. നമുക്ക് എന്തായാലും ഒന്ന് അഴിച്ചെടുക്കാം. ഇതുപോലെ കാണുന്ന ചെളിയാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ടത്. ഈ ചെളി പോലെ കാണുന്ന ഇതാണ്. ഇതിൽ നമുക്ക് മെറ്റീരിയൽ എല്ലാം അരയുന്നതാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം ഇതൊന്ന് നമുക്കൊന്ന് പെട്രോളിൽ നല്ലവണ്ണം ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്.
അത് കഴിഞ്ഞ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഓയിൽ പമ്പ്. ഈ സൈഡിലായിട്ട് ഇവിടെ ഒരു ഓയിൽ പമ്പ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഓയിൽ പമ്പ് ഇളക്കിയതിന് ശേഷം ഈ ഓയിൽ പമ്പിൻ്റെ ഫിൽറ്ററിങ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഓയിൽ പമ്പ്. ഈ ഓയിൽ പമ്പിൻ്റെ ഈ ഒരു ഫിൽറ്റർ ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഫിൽറ്ററൂടെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഈ പമ്പ് വർക്കായില്ലെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫിൽറ്ററിൽ നല്ല ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാലോ നമുക്ക് ഹെഡിലേക്കുള്ള എഞ്ചിൻ്റെ ഈ മെയിൻ ഹെഡിലേക്കുള്ള ഓയിൽ പമ്പിങ് നടക്കാതെ വരും. നടക്കാതെ വന്നു കഴിഞ്ഞാൽ സിലിണ്ടർ കിറ്റ് അതുപോലെ ഹെഡിൻ്റെ വാൽവ് റോക്കറാം ടൈമിംഗ് ചെയിൻ പോലുള്ള പാർട്സുകളൊക്കെ ഡാമേജ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യാം. നമ്മൾ റോട്ടർ ഫിൽറ്റർ അഴിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് പെട്രോൾ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യാം. അതും അതുപോലെ തന്നെ ഈ ഓയിൽ പമ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമുക്ക് ഫുള്ളായിട്ട് ഈ സൈഡിലേക്കുള്ള അഴുക്കുകളെല്ലാം നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ അരിപ്പൊന്ന് ഇളക്കിയെടുക്കണം. ഈ ചെറിയൊരു നെറ്റ് പോലെ കാണുന്ന ഈ ഒരു അരിപ്പൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിനെ ഫുള്ളായിട്ട് ഇതിനകത്തെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഓയിൽ പമ്പ് വെച്ച് സെറ്റ് ചെയ്യണം. ഓയിൽ പമ്പ് നമുക്ക് ഇതിൽ വെക്കാം. നമുക്ക് 3:8 ബോൾട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് റോട്ടർ ഫിൽറ്റർ ഒന്ന് സെറ്റ് ചെയ്യാം. നമുക്കൊരു വാഷർ വരുന്നുണ്ട്. ഒരു വാഷർ വന്നിട്ട് അത് കഴിഞ്ഞ് നമുക്കൊരു നെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റോട്ടർ ഫിൽറ്റർ ബോൾട്ടെല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കിവിടെ ഒരു 3 സ്റ്റാറിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ 3 സ്റ്റാറിൻ്റെ സ്ക്രൂവും കൂടി ടൈറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സുമായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്.